നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. കരൾ മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ എന്നിങ്ങനെ അവയവദാനത്തിന്റെ വാർത്തകൾ ഇടയ്ക്കിടെ മാധ്യമങ്ങൾ നൽകാറുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ സാധ്യമായ എല്ലാ അവയവങ്ങളും പകുത്തു നൽകിയെന്ന മഹത്തായ സന്ദേശവും ഇത്തരത്തിൽ നമുക്ക് മുന്നിലെത്താറുണ്ട്. എന്നാൽ അവയവദാനത്തിന്റെ സാങ്കേതികത പലർക്കും അറിവില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഇന്നലെ അപകടത്തിൽ മരിച്ച ദമ്പതികളുടെ വൃക്ക ദാനം ചെയ്യാനുണ്ട്, താല്പര്യമുള്ളവർ ബന്ധപ്പെടാൻ പറഞ്ഞ് ഒരു മെസ്സേജ് വാട്സാപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്കിലോ കണ്ടാൽ പലരും അത് പങ്കിടും. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന മനസ്സോടെയാണ് പലരും ഇത് ഷെയർ ചെയ്യുന്നത്. അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. പ്രിയപ്പെട്ട എല്ലാവരുടെയും അറിവിലേക്ക്, 4 വൃക്കകൾ ലഭ്യമാണ്. ഇന്നലെ അപകടത്തിൽപ്പെട്ട സുധീറിൻ്റെയും ഭാര്യയുടെയുമാണ് വൃക്കകൾ. അവരുടെ കുടുംബം വൃക്കദാനത്തിന് സന്നദ്ധമാണ് എന്ന് തുടങ്ങുന്നതാണ് വൈറൽ സന്ദേശം. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണെന്ന് ഇന്ത്യ ടുഡേയുടെ ആൻറ്റി ഫേക്ക് ന്യൂസ് വാർ റൂം കണ്ടെത്തി. പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ മരണപ്പെട്ട ദമ്പതികളുടെ വൃക്കകൾ ദാനം ചെയ്യാനുണ്ടെന്നാണ്. ഇതിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ എന്നും പറയുന്നുണ്ട്. ഈ നമ്പറുകളിൽ വിളിച്ചാൽ യാതൊരു പ്രതികരണവും ലഭിക്കുന്നില്ല. അവയവദാനം സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന് കൃത്യമായ നിയമാവലി ഉണ്ടെന്ന് ബോധ്യമായി. ദി ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 പ്രകാരമാണ് രാജ്യത്ത് അവയവദാനം നടക്കുന്നത്. പണം വാങ്ങി അവയവമാറ്റം നടത്തുന്നത് കുറ്റകരമാണ് എന്നതുൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങളാണ് ഇതിനുള്ളത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് അവയവമാറ്റത്തിനുള്ള എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും അവയവമാറ്റത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതുപ്രകാരം അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി കേരള സർക്കാർ മൃദുസഞ്ജീവനി എന്ന പേരിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് KNOS എന്ന സർക്കാർ മേൽനോട്ടത്തിലുള്ള സംവിധാനമാണിത്. മസ്തിഷ്ക മരണം നിശ്ചയിക്കുന്നതിനുൾപ്പെടെ മാർഗനിർദ്ദേശങ്ങളും കർശനമായ നിയമാവലിയുമുള്ള സംവിധാനമാണിത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരത്തിലുള്ള സന്ദേശത്തിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് ഞങ്ങൾ മൃദുസഞ്ജീവനിയുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ SL വിനോദ് കുമാറുമായി സംസാരിച്ചു. അദ്ദേഹം നൽകിയ വിവരമനുസരിച്ച് ഇത് വ്യാജ സന്ദേശമാണ്. സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്ന സന്ദേശത്തിലൂടെയല്ല അവയവങ്ങളുടെ ദാതാവിനെയോ സ്വീകർത്താവിനെയോ കണ്ടെത്തുന്നത്. വർഷങ്ങളായി ഈ സന്ദേശം പ്രചാരത്തിലുണ്ട്. എനിക്ക് തന്നെ നിരവധി തവണ ഇത് ലഭിച്ചിട്ടുണ്ട്. വൈറൽ സന്ദേശത്തിൽ പറയുന്ന പ്രധാന പൊരുത്തക്കേട് സുധീർ കുമാറും ഭാര്യയും മരണപ്പെട്ടുവെന്നും അവരുടെ വൃക്ക ദാനം ചെയ്യാൻ റെഡിയാണെന്നുമാണ്. എന്നാൽ മരണപ്പെട്ട് കൊണ്ടുവരുന്നവരുടെ എല്ലാ അവയവങ്ങളും മാറ്റിവെക്കാനാകില്ല. മസ്തിഷ്ക മരണം സംഭവിക്കുന്ന രോഗികളുടെ അവയവങ്ങളാണ് മാറ്റിവെക്കുന്നത്. അതിൽ തന്നെ ഡോണർ ഏതെങ്കിലും അസുഖബാധിതനാണോ ഡയബറ്റിക് ആണോ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് വൃക്ക കരൾ പോലുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നത്. ഇതിനു പുറമെ വൃക്കദാനം, കരൾദാനം തുടങ്ങി ദാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്താവുന്ന അവയവദാനത്തിനും പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുണ്ടെന്ന് വിനോദ് കുമാർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. അവയവദാനം സംബന്ധിച്ച് കേരള സർക്കാർ നൽകിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് മൃദുസഞ്ജീവനിയിലെ 4 ഡോക്ടർമാർ അടങ്ങുന്ന സംഘം വിവിധ ടെസ്റ്റുകൾ 2 തവണ വീതം ചെയ്യണമെന്നാണ്. 6 മണിക്കൂർ ഇടവേളയിലാണ് ടെസ്റ്റ് നടത്തേണ്ടത്. മസ്തിഷ്ക മരണം ഉറപ്പാക്കിയാൽ ബന്ധുക്കളെ അറിയിച്ച ശേഷം അവരുടെ അനുവാദത്തോടെ മാത്രമേ അവയവദാനം നടത്തുകയുള്ളൂ. ഇത്തരത്തിൽ കർശന പരിശോധനകളും നിർദ്ദേശങ്ങളും മറികടന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വീകർത്താവിനെയോ ദാതാവിനെയോ തേടുന്ന പ്രവണതയില്ല. അതുകൊണ്ട് തന്നെ അവയവദാനത്തിൻ്റെ പേരിൽ വരുന്ന സർക്കാർ അറിയിപ്പുകളൊഴികെ മറ്റൊന്നും യഥാർത്ഥമാകില്ലെന്നും വ്യക്തം.